അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്തിട്ട് ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു സൂമിങ്ങിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ക്യാപ്കട്ടിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളുടെ വീഡിയോസിൽ ഈ ഒരു ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു സൂമിങ്ങിൻ്റെ ഒരു എഫക്റ്റ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസിന് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായി അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാം യൂസിന് യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ യൂസ്ഫുൾ ആയിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാൽ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക, മറക്കരുത്. അപ്പോൾ ഗൈസ് ഒരു ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു സൂമിങ്ങിൻ്റെ എഫക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു മെത്തേഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മൂന്ന് വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മൂന്ന് ക്ലിപ്സ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്യണ ഈ ഒരു ഷേക്കിങ്ങിൻ്റെ ഒരു സൂമിങ് എഫക്റ്റ് ഏതൊക്കെ ഭാഗത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഒന്ന്, നിങ്ങൾക്ക് ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ വരുന്ന ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഷേക്കിങ് സൂമിങ് ആയിട്ടുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ഒരു ട്രാൻസിഷൻ എഫക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഭാഗത്തേക്ക് നിങ്ങൾ സൂം ചെയ്ത് കൊണ്ടുവരുന്ന രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൂമിങ് ആവുന്ന ഒരു ഭാഗത്തേക്കും നിങ്ങൾക്ക് ഇതേമാതിരി ഷേക്കിംഗ് ആയിട്ടുള്ള സൂമിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ രണ്ട് പോർഷനിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോക്ക് സ്യൂട്ടഡ് ഒരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് ക്ലിപ്പിനും അതിന് സെറ്റ് ആയിട്ടുള്ളൊരു സ്ലോമോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള മൂന്ന് ക്ലിപ്സിനോടെ സ്ലോമോ ആഡ് ചെയ്തിട്ട് ആ സ്ലോമോ അവിടെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോലൊക്കെ ഇവിടെ മാറ്റി എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോമോ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്ലോമോസ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനി നമ്മൾ ഒരു ഷേക്കിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ഷേക്കിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താത്ത ടൂൾ ബോക്സിലെ എഫക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിലെ വീഡിയോ എഫക്റ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലത്തെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് താഴത്തേക്ക് വന്നാൽ ഒബ്ലിക് ബ്ലർ എന്നുള്ള ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു എഫക്റ്റ് നിങ്ങളവിടെ സെലക്ട് ചെയ്തിട്ട് സൈഡിലെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഒബ്ലിക് ബ്ലറിൽ ഒരു ലെയർ കിട്ടും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്ലിപ്പിൻ്റെ എൻഡിങ്ങിലേക്ക് അതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഒബ്ലിക് ബ്ലറിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾ ആ ലെയറിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ വൈറ്റ് ലെയർ നിങ്ങൾ ആ ഒരു ഒബ്ലിക് ബ്ലറിൻ്റെ ലെയറിൻ്റെ സ്റ്റാർട്ടിലും അതുപോലെ എൻഡിലും പിന്നെ അതിൻ്റെ സെൻറ്ററിൽ നിങ്ങളൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഓരോ കീ ഫ്രെയിമിൽ നിങ്ങൾ ആ വൈറ്റ് ലൈൻ കൊണ്ടുപോയി അതിന് താഴത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കൂട്ടുമ്പോൾ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കുറച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഐഡിയക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ സെറ്റ് ചെയ്തിട്ടുള്ള ലെയർ നിങ്ങളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ലെയർ സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ മറ്റേ സെക്കൻഡ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇത് രണ്ടും മാടി മിക്സ് ചെയ്തിട്ട് രണ്ടിൻ്റെ നടുക്കാക്കിയിട്ട് ഈ ഒരു ലെയർ സെറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതേമാതിരി നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ലിക് ബ്ലറിൻ്റെ ഒരു എഫക്റ്റിൻ്റെ ലെയർ കറക്റ്റായിട്ട് നമുക്ക് ആ രണ്ട് വീഡിയോൻ്റെയും ഇടയിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇതേമാതിരി രണ്ട് വീഡിയോൻ്റെ ഒന്നിൻ്റെ സ്റ്റാർട്ടിലും ഒന്നിലും എൻഡിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ഇതേമാതിരി നിങ്ങളുടെ വീഡിയോ ഒറ്റതിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കീ ഫ്രെയിമിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്താൽ അപ്പോൾ നിങ്ങൾ ചില വീഡിയോസിൽ വേറെ രീതിയിലാണ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഒറ്റന്നാക്കി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ക്യാപ്കട്ട് അത് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ക്യാപ്കട്ട് നടക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങളത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഒബ്ലിക് ബ്ലർ ഇപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചില ഷേക്ക് എഫക്റ്റ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിലെ ഷേക്ക് എഫക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഷേക്ക് എഫക്റ്റിൻ്റെ ലെയർ നിങ്ങൾ കറക്റ്റ് ഒരു ഒബ്ലിക് ബ്ലറിന് നിങ്ങൾ എത്രയാണോ ലെയർ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ സൈസ് അതിനനുസരിച്ച് നിങ്ങൾ സെയിം സൈസിനെ കൊടുത്തിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു പത്തേ പത്തിൽ ഇട്ട് കൊടുക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് അത് കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് രണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒബ്ലിക് ബ്ലർ എവിടെയൊക്കെ ചെയ്തുക്കണോ അതിനൊക്കെ അടിയിൽ നിങ്ങൾ ഇതേമാതിരി ഷേക്ക് എഫക്റ്റ് കറക്റ്റ് ലെയർ ഒരേ മാതിരി ആക്കിയിട്ട് നിങ്ങൾ അടിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാം നിങ്ങൾക്ക് ഒരു ഷേക്കിംഗ് ആയിട്ടുള്ള ഒരു സൂമിങ് എഫക്റ്റിൻ്റെ ഒരു ഷേക്കിംഗ് ഇപ്പോൾ നമ്മളവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഷേക്കിങ്ങിൻ്റെ എഫക്റ്റാണ് കഴിഞ്ഞ ഉടനെ
നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് അടുത്ത വരുന്ന ഒരു ക്ലിപ്പിലേക്ക് നമ്മൾ ചെറിയൊരു സൂമിങ് ചെറിയ എഫക്റ്റ് അവിടെ കീ ഫ്രെയിം കാര്യങ്ങളോ അല്ലെങ്കിൽ ആനിമേഷൻ എഫക്റ്റോ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഷേക്കിംഗ് കൂടെ തന്നെ ഒരു സൂമിങ് എഫക്റ്റ് വരുന്നത് വീഡിയോ അവിടെ മേക്ക് ചെയ്യുന്നത് ഒരു എഫക്റ്റ്. അപ്പോൾ ഇനി എനിക്ക് ഒന്നുകൂടി കാണിച്ചു തരാം, ആദ്യം പറഞ്ഞത് രണ്ട് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒറ്റ വീഡിയോ തന്നെ കീ ഫ്രെയിമിൽ വെച്ചിട്ട് നമ്മൾ സൂം ചെയ്തിട്ട് ആ ഒരു ഷേക്കിങ്ങിൻ്റെ സൂമിങ്ങിൻ്റെ എഫക്റ്റ് അവിടെ സെറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ ക്ലിപ്പ് കാണാം, ചെക്ക അവൻ്റെ തോൾക്ക് ചാടുന്നത്. അപ്പോൾ ആ ചെക്ക തോൾക്ക് ചാടുന്ന ഭാഗത്തേക്കാണ് ഞാൻ കീ ഫ്രെയിം വെച്ചിട്ട് ആ സൂമിങ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സൂമിങ് കൊടുത്തു, അതിലേക്ക് ചെറിയൊരു ഗ്രാഫ് അവിടെ ആ ഒരു കൊടുക്കണ ഒരു സൂമിങ്ങിൻ്റെ ഒരു എഫക്റ്റിന് നമുക്ക് സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഒബ്ലിക് ബ്ലറും അതേമാതിരി ഷേക്ക് എഫക്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഒബ്ലിക് ബ്ലറിന് നിങ്ങൾ കൊടുത്തിട്ട് ഒറ്റ ലെയറാക്കിയിട്ട് നിങ്ങൾ ഒരു ഇതിൻ്റെ ഈ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അടിയിൽക്ക് നിങ്ങൾ കറക്റ്റായിട്ട് ഒറ്റ ലെയറായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഒബ്ലിക് ബ്ലർ ആണെങ്കിൽ അതിന് താഴെ നിങ്ങൾ ഈ ഒരു ഷേക്ക് എഫക്റ്റ് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ തന്നെ ഈ ഒരു എഫക്റ്റ് അവിടെ മേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു വൈബ്രേഷൻ ആയിട്ടുള്ള ഒരു സൂമിങ്ങിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാൻ മനസ്സിലായിട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ഈ ഒരു സൂമിങ്ങിൻ്റെ എഫക്റ്റിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ചെറിയൊരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിനാൽ നിങ്ങൾക്ക് ഒന്നുകൂടി നൈസായിട്ട് കിട്ടുക ഒരു വീഡിയോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള മൂന്ന് ക്ലിപ്പിലും ആ ഒരു ഷേക്ക് എഫക്റ്റും വൈബ്രേഷൻ ആയിട്ടുള്ളതും പിന്നെ അതിൻ്റെ കൂടെ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിനാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു വൈബ്രേഷൻ ആയിട്ടുള്ള ഒരു ഷേക്കിങ്ങിൻ്റെ എഫക്റ്റ് കൂടെ സൂമിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയൊരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എങ്ങനെ എന്താ പാടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അത് ചെയ്യാൻ മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, വീഡിയോ ലൈക്ക് ചെയ്യാൻ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് വീഡിയോസിന് ട്യൂട്ടോറിയൽസ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.